എന്തുകൊണ്ടാണ് ഫോൺ കോൾ യൂട്യൂബ് ചാനലിന് നൽകിയതെന്ന് നടൻ ബാല വിശദമാക്കിയിരിക്കുകയാണ്. ബാലയുടെ അമ്മ സുഖം പ്രാപിക്കുന്നതിന് നന്ദി അറിയിക്കുന്ന വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ചെന്നൈയിലാണെന്നും 4-5 ദിവസമായി അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ കൂടെയില്ല എന്നും അറിയിച്ചു. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തായിരിക്കുമ്പോൾ അവർക്ക് സീരിയസ് ആയിരിക്കുമ്പോൾ ടെൻഷൻ ആയിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ അടുത്തില്ലാത്തപ്പോൾ അവർക്ക് എന്തു പറ്റി എന്നറിയാത്ത അവസ്ഥയിൽ ടെൻഷൻ കൂടുതലായിരിക്കും. ഇത് രണ്ടും ഒരേ സമയത്ത് അനുഭവിച്ചു. ഫോണിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം വ്യക്തമായി പറഞ്ഞിരുന്നു എങ്കിൽ ഒരു മീഡിയയോട് സംസാരിക്കാനോ അതിൽ പബ്ലിസിറ്റി നേടേണ്ടതിന്റെ ആവശ്യമില്ല. വളരെയധികം ടെൻഷനിൽ വിളിക്കുമ്പോൾ ഉത്തരം മാത്രം പറയാതെ സംസാരം നീട്ടിക്കൊണ്ടുപോയപ്പോൾ അവസാനം പൊട്ടിത്തെറിച്ചു. കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നുമാണ് ബാല വീഡിയോയിൽ കൂടി പറഞ്ഞത്. നടൻ ബാലയും ഗായിക അമൃതയും തമ്മിലുള്ള ഫോൺ കോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തായത്. മകളെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ താൻ പുറത്താണെന്ന് മറുപടി നൽകിയ അമൃതയോട് നീ ആരുടെ കൂടെയാണെന്നല്ല മകൾ ആരുടെ കൂടെയാണ് എന്നാണ് ചോദിക്കുന്നതെന്നും വീഡിയോ കോളിലൂടെ മകളെ കാണിച്ചു തരാമോ എന്നും ബാല ചോദിക്കുന്നതും ഇപ്പോൾ കാണിച്ചു തരാൻ സാധിക്കില്ല എന്ന് പറയുന്നതുമായിരുന്നു പുറത്തു വന്ന ഓഡിയോ. മകളെ കാണാനായി അമൃതയുടെ അമ്മയെ വിളിച്ചപ്പോൾ അവർ കോൾ എടുക്കാത്തതിനാലാണ് ബാല അമൃതയെ വിളിച്ചത്. അവരുടെ മകളായ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിയയ്ക്ക് കോവിഡ് ആണെന്നും ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം പുറത്തുവിട്ടിരുന്നു. അമൃതയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു വന്ന സാഹചര്യത്തിൽ മകളെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും മകൾക്ക് കോവിഡ് ആണെന്നും ഒക്കെയുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും അതിനെതിരായി നടപടി സ്വീകരിക്കുമെന്നും അടുത്ത ദിവസം തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൂടി വിശദീകരിച്ചുകൊണ്ടാണ് അമൃത വിമർശനങ്ങളെ നേരിട്ടത്. മകളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാല വിളിക്കുമ്പോൾ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വാങ്ങുന്നതിനായി പുറത്തായിരുന്നെന്നും മകൾ അമ്മയുടെ അടുത്തായിരുന്നെന്നും അമൃത പറഞ്ഞു. താനും ബാലയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം എങ്ങനെയാണ് ലീക്ക് ചെയ്തതെന്ന് അറിയണമെന്ന് അമൃത ആവശ്യപ്പെട്ടു. ആരോഗ്യത്തോടെ ഇരിക്കുന്ന തന്റെ മകൾക്ക് കോവിഡ് ആണെന്ന് വാർത്ത കൊടുത്ത ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമൃത അറിയിച്ചു. അവന്തിയെയും കോവിഡ് ഇല്ല എന്ന് അറിയിച്ചുകൊണ്ട് അമൃതയുടെ അമ്മയോടൊപ്പം ലൈവിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളം വിശദീകരണവുമായി രംഗത്തെത്തുകയായിരുന്നു. അവന്തിക കോവിഡ് ബാധിതയാണോ എന്നതിന്റെ നിജസ്ഥിതി അറിയാനായി ബാലയെ വിളിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പ്രതികരിച്ചതെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമൃതയെ ബന്ധപ്പെട്ടിട്ടും മകളെ കാണാൻ അനുവദിച്ചില്ല എന്ന് ബാല പറഞ്ഞതായും ബാല തന്നെയാണ് അമൃതയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ നൽകിയതെന്നും അവർ വ്യക്തമാക്കി. സ്വന്തം മകൾക്ക് കോവിഡ് ആണെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു പരത്തിയതിൽ സങ്കടം തോന്നുന്നുവെന്നും എന്നാൽ കോവിഡ് ആണെന്ന തെറ്റായ വിവരത്തിന് പിന്നിൽ ആരാണെന്ന് തെളിഞ്ഞതിൽ സമാധാനമുണ്ടെന്നും അമൃത പറയുകയും ഇന്ത്യ ഗ്ലിറ്റ്സ് മലയാളത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ പരിചയപ്പെട്ട ബാലയും അമൃതയും 2010 ആണ് വിവാഹിതരായത്. 2019 ൽ ഔദ്യോഗികമായി ഇരുവരും പിരിയുകയായിരുന്നു.